ഇവിടെ പറയാനുള്ളത് ധ്യാനത്തിലെ ഓരോ പരാജയവും വിജയമാണ്. അതാണ് ഇതിൻ്റെ സൗന്ദര്യം. ധ്യാനത്തിൽ പ്രവേശിക്കുന്ന നമുക്കുണ്ടാവുന്ന ഓരോ പരാജയവും വിജയമായിട്ട് എണ്ണിക്കോളും. പരാജയമല്ല, നമുക്ക് കാലുവേദന വന്നാൽ അത് വിജയമാണ്, എല്ലാം വിജയമാണ്. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപകർഷതാ ബോധം ഇതിൽ വേണ്ടേ വേണ്ട. നിവർന്നിരിക്കുക, സാവകാശം കണ്ണുകളടക്കുക, സാവകാശം കഴിയുന്നത്ര പ്രാണനെ സാവകാശം ശരീരത്തിനകത്തേക്ക് പൂരിപ്പിക്കുക. ബോധപൂർവം പ്രാണനെ ഉൾക്കൊള്ളുക. കഴിയുന്നത്ര പ്രാണൻ ശരീരത്തിനകത്തേക്ക്, നമ്മുടെ പ്രാണ ഓരോ പ്രാണ അറകളും പ്രാണനെ കൊണ്ട് പൂരിതമാകുന്നത് ഭാവന ചെയ്യുക. സാവകാശം. ഒപ്പം ചുറ്റുപാടുമുള്ള ഓരോ ശബ്ദവീജികളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. ഒരു ശബ്ദവീജിയോടും അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാതിരിക്കുക, നിരീക്ഷണം മാത്രം. ശബ്ദവീജികളെ പോലെ തന്നെ ശബ്ദമില്ലായ്മയെയും നിരീക്ഷിക്കുക. നമ്മുടെ ശ്രദ്ധ ഈ ചുറ്റുപാടിൽ നിന്ന് സാവകാശം ഈ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കുക. കുറച്ചകലെയുള്ള ശബ്ദവീജികളെ നിരീക്ഷണം ചെയ്യാൻ ശ്രമിക്കുക. ആളുകളുടെ സംസാരം, അങ്ങ് ദൂരെയുള്ള വാഹനത്തിൻ്റെ ഇരമ്പൽ, അടുത്തതായി നമ്മെ ഈ ഭൂമിയിലേക്ക് ഈ ലോകത്തെ അനുഭവിക്കാൻ സജ്ജരാക്കിയ നമ്മുടെ സ്വന്തം അമ്മയെ, നമുക്ക് ജന്മം തന്ന അമ്മയെ മനസ്സുകൊണ്ട് സങ്കൽപ്പിക്കുക. അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് സങ്കൽപ്പിക്കുക. മാതൃത്വം എന്നത് ഭാരതീയ സംസ്കൃതിയിൽ അതിദിവ്യമായ ഒന്നാണ്. ശങ്കരാചാര്യസ്വാമികൾ മാതൃപഞ്ചകം എന്ന കൃതിയിൽ അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയി സൈ ശയ്യാച്ച സാംവത്സരി ഏകസ്യാപിന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ധാതും നിഷ്കൃതി മുന്നതോസ്മി തനയെ തസ്യൈ ജനന്യേ നമ. അമ്മയെ സ്മരിക്കുകയാണ് ആചാര്യസ്വാമികൾ.
അമ്മയ്ക്ക് പ്രസവകാലത്ത് ഗർഭം ധരിച്ച സമയത്തുണ്ടായ ഭക്ഷണത്തിൻ്റെ രുചിയില്ലായ്മ, നടക്കാനുണ്ടായ വിഷമം, കിടക്കാനും എഴുന്നേൽക്കാനും, പിന്നീട് ചെറിയ കുട്ടിയുടെ കൂടെ മലമൂത്ര വിസർജനാദികളുടെ കൂടെയുള്ള കിടപ്പ്, എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് അമ്മ ഇതിനെയൊക്കെ സഹിച്ച് വളർത്തി വലുതാക്കിയത്. ആ അമ്മയ്ക്ക് എനിക്ക് നൽകാനുള്ളത് കേവലം തസ്യേ ജനന്യേ നമ, ഒരു നമസ്കാരം മാത്രമാണ് അമ്മേ. എൻ്റെ ഈ നമസ്കാരത്തെ സ്വീകരിച്ചാലും എന്ന് ആചാര്യസ്വാമികൾ പറയുന്നു. സന്യാസ സമ്പ്രദായത്തിന് ഒരു സമ്പ്രദായം രചിച്ച മഹാ ആചാര്യൻ, ഒരു സന്യാസി ഗുരുവിനെയും ശാസ്ത്രത്തെയും ഈശ്വരനെയും അതിക്രമിക്കുന്നു. അവന് ദേവാലയങ്ങളിലോ സ്വന്തം ഗുരുവിൻ്റെ മുൻപിലോ നമസ്കരിക്കേണ്ട വിധിയില്ല. എന്നാൽ തൻ്റെ അമ്മയെ കണ്ടുകഴിഞ്ഞാൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യണം എന്നാണ് വിധി. അത്രയ്ക്കും മഹത്തരമാർന്ന ഒന്നാണ് മാതൃത്വം എന്ന് പറയാം. അപ്പം നമ്മളിവിടെ നമ്മുടെ സ്വന്തം അമ്മയെ മനസ്സുകൊണ്ട് സങ്കൽപ്പിക്കുക. എന്തെങ്കിലും അരുതായികകൾ നാം പറഞ്ഞിട്ടുണ്ട് അമ്മയോട് എങ്കിൽ, എന്തെങ്കിലുമൊക്കെ അറിവ് കേടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നാം അമ്മയോട് ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ, ആ അമ്മയുടെ പാദങ്ങളെ മനസ്സിൽ സങ്കൽപ്പിച്ച് അമ്മേ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തതാണ്, അമ്മ എന്നെ അനുഗ്രഹിക്കണം, ആ അമ്മയുടെ ഈർപ്പം ഉള്ള ആ നേർത്ത കാലുകൾ, ആ കാലുകളിൽ നമ്മുടെ ശിരസ് താഴ്ന്ന് അമർന്നിരിക്കട്ടെ എന്ന് പറയാം. മനസ്സുകൊണ്ട് അമ്മയെ നമസ്കരിക്കുക.